നമുക്ക് മത്സരത്തിലേക്ക് കടക്കുന്ന റെഡി. ചിരി നോക്ക്, അച്ഛന്റെ ക്ലാപ്പ് അടിച്ച് മുന്നേറിക്കുന്നത്. ഹലോ ഗായ്സ്, എല്ലാവരും കൊട്ടാട ഫാമിലി ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മുടെ ചാനൽ ആദ്യം ഇട്ടാന്നല്ലേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അവിടുത്തെ എല്ലാം ഒന്ന് അടിഞ്ഞേക്ക്, പൊട്ടിച്ചേക്ക്, പൊട്ടിച്ച് തകർത്തേക്ക്. അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ടാ വന്നിരിക്കുന്നത്. ഇവിടെ അവിടെ ഇവിടെ കേട്ട ആൾക്കാർ ദേവൃത്തി വന്നിട്ടേ പാളിപ്പോയി. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്നൊരു ഗെയിമിലേക്കാണ് പോകുന്നത്. ഗെയിം എന്ന് വെച്ചാൽ ചലഞ്ച് പോലത്തെ ഒരു ഗെയിമാണ്. അപ്പോ എന്താണ് എന്താണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് നാട്ടി കൊടുക്കൂ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇത് കണ്ടപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം എന്നായിരിക്കും നീ കരുതിയാണ്. പക്ഷെ ഇതും കൊണ്ട് എന്താ ചെയ്യണേ, നമ്മ കാട്ടിത്തരാം എന്താണെന്ന്. അതിന്റെ മത്സരാർത്ഥിയാണ് ഇത് നിക്കണത്. ഇത് ഇതിപ്പോ ഇത് 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 ചെയ്യാന്ന് പറഞ്ഞു, ഈ ഈ സാധനം ചെയ്യാന്ന് പറഞ്ഞോണ്ടാ ഈ ഗെയിം ചെയ്യണത്. ആ ഇത് ഇതുവരെ ഇതുവരെ ഞങ്ങൾ കാണാത്തൊരു ഗെയിമാണ്. ആ അപ്പോ അപ്പൊ ഗായ്സ്, അപ്പൊ പിന്നെ വേറെ സംഭവം കാട്ടിത്തരാം. അപ്പൊ ഇവിടെ നിരന്നിക്കുന്നു. ഇങ്ങോട്ട് വാ. ഇനിയിപ്പോ നമ്മുടെ കഥാനായകൻ ഇവിടെ പണിയിലാണ്. കഥാനായകൻ ഇവിടെ നോക്കി. ആ ഈ സാധനത്തിന് തൊണ്ട് കളഞ്ഞോണ്ടിരിക്കുന്നു. ഇത് കുക്കമ്പറാണ്. ഇത് കുക്കമ്പർ. കുക്കമ്പറിന്റെ തൊണ്ട് കളഞ്ഞോണ്ടിരിക്കുന്നു. തൊണ്ട് കളഞ്ഞിട്ട് ഇത് മത്സരിച്ച് കഴി നാടൻ കുക്കമ്പർ കിട്ടിയിരുന്നില്ല. കുറച്ച് ഒരു ആള് കൊണ്ടെത്തന്നതാണ്. കുറച്ച് വീട്ടിലുണ്ടായിരുന്നു കുറെ കുക്കമ്പർ. അപ്പൊ ഞാൻ പറഞ്ഞത് നല്ലതാണ് കഴിക്കാൻ. അപ്പൊ ആ സാധനം പറഞ്ഞ് നമുക്കതൊരു ഗെയിം ആക്കാന്ന് പറഞ്ഞു. ഈ ഗെയിമിൽ എന്തായാലും ഞാൻ ജയിക്കും. അപ്പൊ നമുക്ക് ഇതും ഇതും കൊണ്ടുള്ള ഗെയിമാണെങ്കിൽ നമുക്ക് അധികം വായിക്കണ്ട. അച്ഛനെ നന്നായി കഴിഞ്ഞാൽ നമുക്ക് അമ്മയും അതൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ച് നല്ലൊരു ഗെയിമാണ്. ഗെയിം എന്ന് വെച്ചാല് എന്താണ് കൊറന്നത്. ഇപ്പൊ ക്യാമറ ഒക്കെ കഴിഞ്ഞാൽ വലിയച്ചി മതി. ഇപ്പൊ വലിയച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കണത്. അമ്മടെ അമ്മന ആ ഒറ്റക്ക് വർക്കണ അമ്മ അതാണ് അതാണ്. അപ്പൊ ഞാൻ എല്ലാരും വലിയച്ചി എന്നാ വിളിക്കണ ഞങ്ങ. അപ്പൊ ഞങ്ങള് ഇവിടെ നിർത്താഞ്ഞിട്ടല്ലോ കേട്ടാ. ഒറ്റക്ക് പറക്കണ അമ്മാമന. അമ്മാമക്ക് അവിടെയും ഇഷ്ടം. ഒറ്റക്ക് പാർത്ത് ഒറ്റക്ക് ഇരുന്ന് എല്ലാ സീരിയലും കണ്ട് പിന്നെ ആ സീരിയലിന്റെ ഗ്യാപ്പിലൊക്കെ അടുത്ത വീട്ടിൽ പോയി ഒന്ന് ദുഷിപ്പൊക്കെ കുത്തി അവിടെ നിന്ന്. അതെനിക്ക് ഇന്ന് മനസ്സിലായി. അടുത്ത വീട്ടിലാ പെണ്ണ എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ പ്രവചിച്ച് കണ്ണ കണ്ടില്ലല്ലോ, പോയത് അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പുറത്തെ വീട്ടില് എന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടാണ് പോയത്. എങ്കിലും പറഞ്ഞ് പ്രവചിച്ച് ഇല്ലാത്തൊരു കാര്യങ്ങളൊന്നും അറിയാം. ദുഷിപ്പറയുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് തൊടലും പൊടിച്ച് പോണത്. ഒറ്റക്ക് പറക്കണം. അമ്മാമക്ക് ഒറ്റക്ക് പറക്കാനാണ് ഇഷ്ടം. അവിടെ വലിച്ചു കൊണ്ടുതന്നെയാണ് വലിയ നിർത്തിയപ്പോ മനസ്സു. ഗായ്സ് എന്താണ് വലിയ എന്താണ് പറയാനുള്ളത്? സത്യം ഉണ്ടാക്ക. അപ്പൊ ഗായ്സ്, അപ്പൊ നമുക്ക് ഇന്നത് എല്ലാ കടിപ്പിക്കാണ്ട് നേരെ ഗെയിമിലേക്കാണ് പോയാലോ. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. അപ്പൊ ദേ നമ്മുടെ പിള്ളേരെ കൂടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കാണികളും അപ്പുറവും റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. വെള്ളിയാഴ്ചയൊക്കെ ഓണം. ആരാണ് ഓണല്ലെന്ന് പറയണത്? അപ്പൊ ദേ നമുക്ക് ദേ ഇവിടെ കുക്കമ്പറാണ് അമ്മ എടുത്തേക്കണത്. കുക്കമ്പർ അമ്മക്കായി അവിടുത്തെ കുക്കമ്പർ എടുത്ത് റെഡി ആക്കണത്. റെഡി ഇവിടെ വെച്ചത് മുളക് കൂടി കഴിക്കും. അങ്ങനെ തിന്നാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇപ്പളേ കഴിച്ച് കഴിക്കണേ കുമ്മ ഉടക്ക് വരാൻ പോണോ പോലെ ഒന്നുണ്ട്. അച്ഛന്റെ ദൈവത്തിൽ ആര് ജയിക്കുന്ന പറയണത്? പറയ പറയട്ടെ. ആ അപ്പൊ നമുക്കപ്പൊ നേരെ മത്സരത്തിലേക്ക് പോയാലോ. എന്താ പറയണ്? അപ്പൊ അപ്പൊ നമ്മളിവിടെ സമയം വെക്കാൻ വേണ്ടിയാണ്. എന്താണ് ഇപ്പൊ നമ്മൊരു 3 മിനിറ്റൊക്കെയാണ് സമയം കൊടുക്കണത്. ലാബിഷായിട്ട് കഴിച്ചോട്ടെ. 3 എണ്ണം കൊടുത്തല്ലോ. ഒരെണ്ണത്തിന് 1 മിനിറ്റ് വെച്ച് കഴിച്ചോട്ടെ. അമ്മ എന്താണ് ഇപ്പഴും വാമ്പെടുക്കണം. അമ്മ ഉണ്ടാണ്ടിരുന്ന്
അപ്പോ ഇവിടെ ഞാൻ ഫോണില് സമയം വെക്കണ്ട്, ഫോണിവിടെ നമുക്കിവിടെ ഫോണുണ്ട്, ഫോണില് സമയം വെക്കണ്ട്. അപ്പോ നമുക്ക് മത്സരത്തിലേക്ക് കടക്കുന്ന റെഡി, സ്റ്റാർട്ട്. ആര് ജയിക്കുമെന്നറിയണ്ടേ, ആര് ജയിക്കുമെന്നറിയണ്ടേ. അമ്മയും മോളും കൂടി മത്സരിക്കുന്ന കാഴ്ച, അമ്മയും മോളും കൂടി മത്സരിക്കുന്ന കാഴ്ച. മുളക് കൂടി എഴുതിക്കി അടിക്കാണ്, അച്ഛന്റെ ക്ലാപ്പ് അടിച്ച് മുന്നേ ഇരിക്കുന്നത്. ചിരി നോക്കി, അമ്മതേ മണമണടിച്ചു നോക്കൂ, ഒന്നും അറിയാൻ ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നു. മോൾക്ക് മോൾക്ക് വേണ്ടി അമ്മതേ അടവ് പറഞ്ഞു കൊടുക്കുന്നു. തിന്നങ്ങട് തിന്നങ്ങട്. ഇപ്പോ വടക്കേച്ചേരി വാഴത്തിന് വേണ്ടി മത്സരിക്കുന്നത് ഗീതുവും കിഴക്കേച്ചേരി വാഴത്തിന് വേണ്ടി മത്സരിക്കുന്നത് സിന്ധുവുമാണ്. അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. നിന്നെടുത്ത അറിയാം ആദ്യം തന്നെ വെല്ലെടുക്കാൻ പറഞ്ഞ പൊട്ടി. ഒന്നര മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അമ്മയുടെ അവസാന ഇടത്തിലേക്ക് ഒരെണ്ണം കഴിയാൻ പോകുന്നു. കിഴക്കേച്ചേരി വാരത്തിന് വേണ്ടി മത്സരിക്കുന്നത് സിന്ധുവും പടിഞ്ഞാറേച്ചേരി വാരത്തിന് മത്സരിക്കുന്നത് ഗീതുവുമാണ്. എന്താണ് മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നത്? തെരുപ്പേക്കേറിയിട്ട് വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുണ്ട് സിന്ധു മുന്നേറുന്ന കാഴ്ച, അന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുണ്ട് മോളും മുന്നേറുന്ന കാഴ്ച. അമ്മ പറഞ്ഞ അടിച്ചിരിക്കുന്നു. വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് സിന്ധു പിന്നെയും പിന്നെയും അടിച്ചു ചേർന്ന കാഴ്ച. കാണികളുടെ ആവേശം, കാണികളുടെ ഇവിടെ കിടന്ന ആവേശം പങ്കിടുന്നു. തക്കുന്ന് പറഞ്ഞാൽ തീരുന്നില്ല. എന്താ തക്കുവിന്റെ അവസാന ഇടത്തിലേ കഴിഞ്ഞിരിക്കുന്നു, ആദ്യം കഴിഞ്ഞിരിക്കുന്നു. ആ അമ്മ അമ്മ അടിക്കുമോ മോള് വിജയിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെയും മുന്നേറുന്ന കാഴ്ച. തക്കുവിന്റെ അവശതയാ, ഒരെണ്ണത്തിൽ കേട് വന്നിരിക്കുന്നു ഗായ്സ്. അപ്പൊ നമ്മൾ അടുത്തെടുത്തിരിക്കുന്നു, അടുത്തിരിക്കുന്നു. അത് ഒഴിച്ചോ സീനെ, അത് ഒടിച്ചോ, അവള് തോറ്റ്. അപ്പോ അപ്പോ അമ്മ അമ്മ മത്സരം വിജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്ന സമയം സമയവും കഴിഞ്ഞ എന്റെ അതിക്രമിച്ചിരിക്കുന്നു. ആ സുധു അമ്മ നമ്മളെ കൈ പോക്കടാ, വിജയിച്ചതായിട്ട് വിജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു. അമ്മ വിജയിച്ചിരിക്കുന്നു.
എതിരാളികളെ എതിരാളികളെയും കയ്യിലെടുത്തുകൊണ്ട് അമ്മ വിജയലാളിതയായിട്ടും ആ കഴിഞ്ഞു കഴിഞ്ഞു വേണ്ട വിളിച്ച് മത്സരം എങ്ങനെ ഉണ്ടായി അച്ഛ എങ്ങനെയുണ്ട് അച്ഛ മത്സരം എന്താണ് തോൽവി പറ്റിയത് നിനക്ക് പറയാനുള്ളത് തോറ്റു അത് വേറെ ഒന്നുമല്ല ആദ്യമേ വലുതെടുത്ത് തിന്നാന്നുള്ളൊരു എന്റെ ഒരു പാളിപ്പോയി ഇവിടെ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെയും പറയാം അമ്മമാർക്ക് അപ്പോ എല്ലാവരും സമൃദ്ധിയായി കൊണ്ട് ഒരു മത്സരം മുന്നേറി വിജയിച്ചിരിക്കുന്നു ഇവിടുത്തെ ഒതുക്കത്തിന് ഇവിടെ ഗ്യാപ്പ് കളിക്കുന്ന ആൾ അവരുടെ കഴിഞ്ഞിട്ടോണ്ട് എനിക്ക് കഴിക്കാന്ന് പറഞ്ഞിരിക്കരുത് ഇപ്പതേ തോൽവിയേറ്റിയവർക്ക് സമ്മാനമായിട്ട് അമ്മ അതിനെ വെച്ച് കൊടുക്കുന്നു അച്ഛനോട് നൈസായിട്ട് അടിച്ച് കയറ്റിയിരിക്കുന്നു അപ്പൊ മത്സരത്തിലൊക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് മത്സരിച്ചിരിക്കുന്നു നല്ല മത്സരം ഇരുന്നട്ടാ അപ്പൊ ഇനി നമ്മുടെ ഈ കൊച്ചു മത്സരവും ഈ വീട്ടിലുള്ള ഒരു ഞങ്ങളുടെ ഇത്രയും പേര് അപ്പൊ ഗായ്സ് അപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അമർത്താ എല്ലാം ഒന്ന് ഞെക്കി അപ്പൊ പൊട്ടിക്കാന്ന് പറഞ്ഞ ശേഷം ഞാൻ കരുതി കിട്ടില്ല കരുതി ഗൈസ് വീഡിയോ എടുത്തത് ഇനി എന്നെ കൊന്ന് കളയാ അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടണ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നല്ല കിട്ടുകാച്ചി നല്ല ഇനി നല്ല എനർജറ്റിക് വീഡിയോസ് ഇതേപോലത്തെ നൈസ് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞങ്ങൾ വിട വാങ്ങുകയാണ് സുഹൃത്തുക്കളെ അപ്പോ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.